നമസ്കാരം. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോ ആണ് ബിഗ് ബോസ്. മാത്രമല്ല ഹിന്ദിയിലും തെന്നിന്ത്യൻ ഭാഷകളിലും ഷോ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഷോയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവതാരകനായി സൂപ്പർ സ്റ്റാറുകൾ എത്തുന്നത് തന്നെയാണ്. എന്നാൽ ഹിന്ദിയിലാണ് ബിഗ് ബോസ് ഏറ്റവും ആദ്യം ആരംഭിക്കുന്നത്. ഷോ വലിയ വിജയമായതോടെ മറ്റു ഭാഷകളിലേക്കും തുടങ്ങുകയായിരുന്നു. 2018 ആണ് ബിഗ് ബോസ് മലയാളത്തിൽ ആരംഭിച്ചത്. മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടാൻ ബിഗ് ബോസിന് കഴിയുകയും ചെയ്തു. സാബുമോൻ, പേളി മാണി, രഞ്ജിനി ഹരിദാസ്, ശ്രീനിഷ്, അരിസ്റ്റു സുരേഷ്, ഷിയാസ് എന്നിവരായിരുന്നു ആദ്യ സീസണിലെ മത്സരാർത്ഥികൾ. ഈ ഷോ 100 ദിവസം പൂർത്തിയാക്കിയിരുന്നു. സാബുമോനെയായിരുന്നു വിജയിയായി പ്രഖ്യാപിച്ചത്. അതേസമയം 2020 രണ്ടാം ഭാഗം തുടങ്ങുന്നത്. എന്നാൽ കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് ഷോ നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 2021 ബിഗ് ബോസ് 3rd സീസൺ തുടങ്ങുകയായിരുന്നു. ഈ ഷോയും 100 ദിവസം പൂർത്തിയാക്കിയില്ല. എന്നിരുന്നാലും വിജയിയെ കണ്ടെത്തിയിരുന്നു. ബിഗ് ബോസ് മലയാളത്തിൻ്റെ 4th സീസൺ ഉടൻ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ പ്രേക്ഷകരെല്ലാം. അവതാരകനായി മോഹൻലാൽ വീണ്ടും എത്തുന്നു എന്നറിയിച്ചതടക്കം സീസണിലെ പുതിയ ടീസറുകൾ ഇതിനകം തന്നെ ആരാധകർക്കിടയിൽ ആവേശം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഷോ പ്രഖ്യാപിച്ചതു മുതൽ ആരാധകർ ഈ സീസണിലെ മത്സരാർത്ഥികളെ പ്രവചിക്കുന്ന തിരക്കിലാണ്. ഇതിനോടകം തന്നെ നിരവധി പേരുകൾ സോഷ്യൽ മീഡിയയിൽ ചുറ്റിക്കറങ്ങുന്നുമുണ്ട്. ഇക്കൂട്ടത്തിൽ കേട്ട ഒരു പേരായിരുന്നു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റി പാല സജിയുടേത്. ഇൻസ്റ്റാഗ്രാം റീൽസ് വീഡിയോകളിലൂടെ ശ്രദ്ധേയനായ പാല സജി ബിഗ് ബോസിൻ്റെ 4th സീസണിലെ മത്സരാർത്ഥിയാകും എന്നായിരുന്നു വാർത്തകൾ. ഇപ്പോൾ ഈ വാർത്തകൾക്കുള്ള പ്രതികരണവുമായി എത്തുകയാണ് പാല സജി. ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് പാല സജി കാര്യങ്ങൾ വിശദമാക്കി പറയുന്നത്. ഈയിടെ ചില വാർത്തകൾ വന്നിരുന്നു. ഞാൻ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് സീസൺ 4 മത്സരാർത്ഥിയാണെന്ന തരത്തിലായിരുന്നു അത്. പല സുഹൃത്തുക്കളും ഇതിൻ്റെ സത്യാവസ്ഥ തിരക്കി വിളിക്കുകയും സംസാരിക്കുകയും ചെയ്തു. ഏഷ്യാനെറ്റിനെ ബിഗ് ബോസ് മത്സരാർത്ഥിയാവാൻ ക്ഷണിച്ചു എന്നത് ശരിയാണ്. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ജോലിയിൽ നിന്ന് വിട്ടുമാറി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതിനാൽ ഏഷ്യാനെറ്റിൻ്റെ ക്ഷണം നിരസിക്കുകയായിരുന്നു. എനിക്ക് അവസരം തന്ന ഏഷ്യാനെറ്റിന് നന്ദി പറയുന്നു. ഈ തവണത്തെ ബിഗ് ബോസ് വലിയ വിജയമാവാൻ ആശംസിക്കുന്നു, എല്ലാ സപ്പോർട്ടും ഉണ്ടാകും എന്നുമായിരുന്നു സജിയുടെ വാക്കുകൾ. ഇതെന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ വിജയമാണ്. എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് എന്നും സജി വീഡിയോയ്ക്കൊപ്പം കുറിച്ചിട്ടുണ്ട്. പാലസജി മാത്രമല്ല, മറ്റ് മത്സരാർത്ഥികളെക്കുറിച്ചും ചർച്ചയുണ്ട്. പാരിസ് ലക്ഷ്മി, അപർണ മൾബറി എന്നിവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട്. സാധ്യതാ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്ന പേരാണ് നടനും മോഡലുമായ ജിയ ഇറാനിയുടേത്. 3rd സീസൺ മത്സരാർത്ഥിയായിരുന്ന ഋതു മന്ത്രിയുമായുള്ള റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടാണ് ജിയ ഇറാനി വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഇക്കൂട്ടത്തിൽ കേട്ട ഒരു പേരായിരുന്നു സംവിധായകൻ ഒമർ ലുലുവിൻ്റേത്. ഒമർ ബിഗ് ബോസിൻ്റെ 4th സീസണിൻ്റെ മത്സരാർത്ഥിയാകും എന്നായിരുന്നു ചില വാർത്തകളുണ്ടായിരുന്നത്. എന്നാൽ തൻ്റെ പുതിയ ചലച്ചിത്രമായ പവർ സ്റ്റാറിൻ്റെ ഷൂട്ടിംഗ് ഈ മാസം 31 തുടങ്ങണം. പിന്നെ മെയ് മാസത്തിൽ നല്ല സമയം കൂടി തുടങ്ങുന്നത് കൊണ്ട് ബിഗ് ബോസിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഓഡീഷനിൽ വിളിച്ചതിന് നന്ദി ബിഗ് ബോസ് എന്നാണ് ഒമറുലു പറയുന്നത്. ഓഡീഷന് വിളിച്ച കാര്യം ഒമറുലു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത്. സന്തോഷ് പണ്ഡിറ്റ് മുതൽ ബാവ സുരേഷ് വരെ ഈ പ്രവചന പട്ടികയിലുണ്ട്. നടി ഗായത്രി സുരേഷ്, രാഹുൽ ഈശ്വർ, ശ്രീലക്ഷ്മി അറയ്ക്കൽ, പാലസജി, മോഡലായ ജിയ ഇറാനി, നടി അശ്വതി, നടി സുചിത്ര നായർ എന്നിവരുടെ പേരും സാധ്യതാ പട്ടികയിലുണ്ട്. അതിനിടയിൽ സീരിയൽ താരം അശ്വതിയും ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ 2 സീസണിലും പറഞ്ഞു കേട്ട പേരാണ് അശ്വതിയുടേത്. എന്നാൽ ഇത്തവണയും പങ്കെടുക്കാൻ യാതൊരു സാധ്യതയുമില്ല, അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആരോടും പറയില്ല എന്നാണ് അശ്വതി പറയുന്നത്. ഇനി എന്തായാലും 7 മാർച്ച് സീസൺ 4 ഗ്രാൻഡ് ഓപ്പണിംഗ് എപ്പിസോഡ് സംപ്രേഷണം ചെയ്തത്. വലിയ പ്രതീക്ഷയിലാണ് പ്രേക്ഷകരുള്ളത്. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്.